ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാലയം പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. എൽ പി യു പി എക്സാമൊക്കെ അടുത്തിരിക്കുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അതായത് അതുകൊണ്ട് തന്നെ മനഃശാസ്ത്ര വിഭാഗത്തു നിന്നുള്ള കുറച്ച് പോർഷൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, തീർച്ചയായും ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മനഃശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജി, പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി. അപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് നമ്മളിന്ന് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. കേവല മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജിയും പ്രയുക്ത മനഃശാസ്ത്രമായ അപ്ലൈഡ് സൈക്കോളജിയും. ഇനി നമുക്ക് അതിൽ പെടുന്ന വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. മനഃശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് കേവല മനഃശാസ്ത്രത്തിൽ, അതായത് പ്യുവർ സൈക്കോളജിയിൽ വരുന്ന വിഭാഗങ്ങൾ ഏതെല്ലാമെന്നാണ്. പാരമ്പര്യ മനഃശാസ്ത്രം ജനറ്റിക് സൈക്കോളജി, അപസാമാന്യ മനഃശാസ്ത്രം അബ്നോർമൽ സൈക്കോളജി, ശിശു മനഃശാസ്ത്രം ചൈൽഡ് സൈക്കോളജി, താരതമ്യ മനഃശാസ്ത്രം കമ്പാരറ്റീവ് സൈക്കോളജി, സാമൂഹിക മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി, ശാരീരിക മനഃശാസ്ത്രം ഫിസിയോളജിക്കൽ സൈക്കോളജി, സാമാന്യ മനഃശാസ്ത്രം ജനറൽ സൈക്കോളജി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കേവല മനഃശാസ്ത്രത്തിൽ വരുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് കേവല മനഃശാസ്ത്രത്തിൽ വരുന്നതെന്ന് പഠിച്ചിരുന്നാൽ നമുക്ക്, അതായത് പ്രയുക്ത മനഃശാസ്ത്രത്തിൽ വരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടിൽ അല്ലാത്തത് ഏത് എന്നൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഉറപ്പായും ഈ വിഭാഗത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ കേവല മനഃശാസ്ത്രത്തിൽ വരുന്നത് ഏതെല്ലാമെന്ന് ഇപ്പം തന്നെ പഠിക്കുക. പാരമ്പര്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, സാമാന്യ മനഃശാസ്ത്രം. പഠിക്കാൻ എളുപ്പമാണ്, പഠിക്കുക. അടുത്ത് പ്രയുക്ത മനഃശാസ്ത്രം, അതായത് അപ്ലൈഡ് സൈക്കോളജിയാണ്. പ്രയുക്ത മനഃശാസ്ത്രം നമ്മൾ ആലോചിക്കുക, പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈഡ് സൈക്കോളജിയാണ് അല്ലേ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം അപ്ലൈഡ് സൈക്കോളജിയാണ്, അതായത് പ്രയുക്ത മനഃശാസ്ത്രമാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എഡ്യൂക്കേഷണൽ സൈക്കോളജി. മിലിറ്ററി മനഃശാസ്ത്രം മിലിറ്ററി സൈക്കോളജി. വ്യവസായ മനഃശാസ്ത്രം ഇൻഡസ്ട്രിയൽ സൈക്കോളജി. നൈദാനിക മനഃശാസ്ത്രം ക്ലിനിക്കൽ സൈക്കോളജി. നൈദാനിക മനഃശാസ്ത്രം എന്താണ്? ക്ലിനിക്കൽ സൈക്കോളജിയാണ് നൈദാനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ക്രിമിനൽ മനഃശാസ്ത്രം ക്രിമിനൽ സൈക്കോളജി. അപ്പോൾ അപ്ലൈഡ് സൈക്കോളജി വിഭാഗം പ്രയുക്ത മനഃശാസ്ത്ര വിഭാഗത്തിൽ വരുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും മിലിട്ടറി മനഃശാസ്ത്രം, വ്യവസായ മനഃശാസ്ത്രം, നൈദാനിക മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം എന്നിവ. അപ്പോൾ ഇത് എളുപ്പമാണ്. ഈ രണ്ട് കോളങ്ങളിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇത് ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എന്ത് ചോദിച്ചാലും നമുക്കപ്പോൾ അതിനെ ആൻസർ ചെയ്യാൻ പറ്റും. കേവല മനഃശാസ്ത്രം അതിൽ വരുന്ന ഏഴ് വിഭാഗങ്ങളെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പാരമ്പര്യ മനഃശാസ്ത്രം, ആദ്യമായിട്ട് പാരമ്പര്യ മനഃശാസ്ത്രം, അതായത് ജനറ്റിക് സൈക്കോളജി. എന്താണ് ഈ പാരമ്പര്യ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജനനം മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതികൾ എന്നിവ പാരമ്പര്യ മനഃശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളാണ്. അപ്പോൾ പാരമ്പര്യ മനഃശാസ്ത്രത്തിൽ വരുന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതികൾ എന്നിവ വരുന്നതാണ് പാരമ്പര്യ മനഃശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളായിട്ട് വരുന്നത്. കേവല മനഃശാസ്ത്രത്തിൽ രണ്ടാമത്തതാണ് അപസാമാന്യ മനഃശാസ്ത്രം അബ്നോർമൽ സൈക്കോളജി. എന്താണ് ഈ അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ, മനോരോഗ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഈ ശാഖ അസാധാരണമായ പെരുമാറ്റമുള്ള വ്യക്തികളെക്കുറിച്ച് പഠനം നടത്തുന്നു. അപ്പോൾ ആ വേടി തന്നെയുണ്ട്, നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. മനോരോഗ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഈ ശാഖ അസാധാരണമായ പെരുമാറ്റമുള്ള വ്യക്തികളെക്കുറിച്ച് പഠനം നടത്തുന്നതാണ് അപസാമാന്യ മനഃശാസ്ത്രം. കേവല മനഃശാസ്ത്രത്തിൽ മൂന്നാമത്ത് വരുന്നതാണ് ശിശു മനഃശാസ്ത്രം ചൈൽഡ് സൈക്കോളജി. കുട്ടികളുടെ മാനസികാവസ്ഥ, പാരമ്പര്യം, മാതാപിതാക്കളുടെ സ്വാധീനം,
കുടുംബ ബന്ധങ്ങൾ, കളികളിലുള്ള താൽപ്പര്യം, കുട്ടികളുടെ വൈകാരികവും ബുദ്ധിപരവുമായ വികസനം എന്നിവയെല്ലാം ഇതിൽ പഠന വിഷയമാക്കുന്നുണ്ട്. അപ്പോൾ ശിശു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ്, കുട്ടികളുടെ മാനസിക അവസ്ഥ വരുന്നുണ്ട്, അവരുടെ പാരമ്പര്യം, മാതാപിതാക്കളുടെ സ്വാധീനം, കുടുംബ ബന്ധങ്ങൾ, കളികളിലുള്ള താൽപ്പര്യം, കുട്ടികളുടെ വൈകാരികവും ബുദ്ധിപരവുമായിട്ടുള്ള വികസനം എന്നിവയെല്ലാം വരുന്നതാണ് ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി നാലാമത് വരുന്നത് താരതമ്യ മനഃശാസ്ത്രമാണ്, കമ്പാരിറ്റീവ് സൈക്കോളജി. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റങ്ങളിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കുന്നു. പരീക്ഷണശാലയെ കേന്ദ്രമാക്കിയുള്ള ശാസ്ത്രീയമായുള്ള പരീക്ഷണങ്ങളുടെ വികസനം, മനഃശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രതിവിധികൾ തുടങ്ങിയവ താരതമ്യ മനഃശാസ്ത്രത്തിൻ്റെ സംഭാവനകളാണ്. അപ്പോൾ താരതമ്യ മനഃശാസ്ത്രത്തിൽ വരുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റങ്ങളുള്ള വ്യത്യാസങ്ങൾ പഠിക്കുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നു. പരീക്ഷണശാലയെ കേന്ദ്രമാക്കിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ വികസനം, മനഃശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രതിവിധികൾ തുടങ്ങിയവ ഈ താരതമ്യ മനഃശാസ്ത്രത്തിൻ്റെ സംഭാവനകളാണ്. അഞ്ചാമത് വരുന്നതാണ് സാമൂഹിക മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കോളജി. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെയും പരസ്പര പ്രവർത്തനങ്ങളെയും സാമൂഹിക അടിസ്ഥാനത്തിൽ പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെയും പരസ്പര പ്രവർത്തനങ്ങളെയും സാമൂഹിക അടിസ്ഥാനത്തിൽ പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം, വിശ്വാസം, മനോഭാവം തുടങ്ങിയ സാമൂഹിക പ്രതിഭാസങ്ങളുടെ മനഃശാസ്ത്രപരമായ പ്രാധാന്യവും അന്യോന്യ ബന്ധവും പഠന വിഷയമാക്കുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പഠന വിഷയമാക്കുന്നത്? പൊതുജനാഭിപ്രായം, വിശ്വാസം, മനോഭാവം തുടങ്ങിയ സാമൂഹിക പ്രതിഭാസങ്ങളുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യത്തെയും അതുപോലെ തന്നെ അന്യോന്യമായിട്ടുള്ള ബന്ധവും ഇവിടെ പഠന വിഷയമാക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹിക മനഃശാസ്ത്രത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് ഓർക്കുക. ആറാമത്തതാണ് ശാരീരിക മനഃശാസ്ത്രം, ഫിസിയോളജിക്കൽ സൈക്കോളജി അല്ലേ. ശാരീരിക മനഃശാസ്ത്രം നമ്മൾ പറഞ്ഞു, എന്താണ്? ഫിസിയോളജിക്കൽ സൈക്കോളജിയാണ്. പെരുമാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. ശരീരഘടനയിലുള്ള വ്യത്യാസങ്ങൾ, ഗ്രന്ഥികളുടെ പ്രവർത്തനം, പെരുമാറ്റത്തെ ബാധിക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പഠന വിഷയമാകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഗ്രന്ഥികളെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള പഠനമാണ് ശാരീരിക മനഃശാസ്ത്രത്തിൽ വരുന്നത്. കേവല മനഃശാസ്ത്രത്തിൽ അവസാനത്തേതും ഏഴാമത്തേതുമായിട്ടുള്ളതാണ് സാമാന്യ മനഃശാസ്ത്രം, ജനറൽ സൈക്കോളജി. മനുഷ്യൻ്റെ വ്യവഹാരത്തിലെ സവിശേഷതകൾ, മാനസിക ജീവിതം, നാഡീവ്യവസ്ഥ, വികാരങ്ങൾ, അനുഭൂതികൾ, ബുദ്ധി, പഠന പ്രക്രിയ, സ്മരണ, ഭാവന, ചിന്തനം എന്നീ മനഃശാസ്ത്ര സംബന്ധമായ എല്ലാ പൊതുതത്വങ്ങളും ഇതിൽ പെടുന്നു. അപ്പോൾ സാമാന്യ മനഃശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമാന്യ മനഃശാസ്ത്രത്തിൽ വരുന്ന വിഭാഗങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ വ്യവഹാരത്തിലെ സവിശേഷതകളാണ്, മാനസിക ജീവിതം വരുന്നുണ്ട്, നാഡീവ്യവസ്ഥ, വികാരങ്ങൾ, അനുഭൂതികൾ, ബുദ്ധി, പഠന പ്രക്രിയ, സ്മരണ, ഭാവന, ചിന്തനം എന്നീ കാര്യങ്ങളെല്ലാം വരുന്ന മനഃശാസ്ത്രമാണ് ഈ സാമാന്യ മനഃശാസ്ത്രം. അത് കേവല മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അടുത്തതായി പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജിയുടെ വിഭാഗങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമതായി വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി. അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും മനഃശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഉപബോധ മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം, മനോമിതി മനഃശാസ്ത്രം, വികാസ മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം എന്നീ ഉപമേഖലകളും ഈ മനഃശാസ്ത്രത്തിനുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്, അതായത് അപ്ലൈഡ് സൈക്കോളജിയുടെ ഭാഗമാണ് അല്ലേ. അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും മനഃശാസ്ത്രമാണ് ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഉപബോധ മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം, മനോമിതി മനഃശാസ്ത്രം, വികാസ മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം എന്നീ ഉപമേഖലകളും ഈ മനഃശാസ്ത്രത്തിനുണ്ട്.
വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് പീൽ ആണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? പീലാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്നഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? സ്കിന്നറാണ്. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? പീലാണ്. പീൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രം എന്നഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്നഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ക്രോ ആൻഡ് ക്രോ. അപ്പോൾ ക്രോ ആൻഡ് ക്രോ എന്താണ് പറഞ്ഞത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ക്രോ ആൻഡ് ക്രോ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് എന്ന് പറഞ്ഞത് ഓസ്ബെലാണ്. ഓസ്ബെൽ പറഞ്ഞത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് എന്ന് പറഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഓസ്ബെലാണ്. ഓസ്ബെലാണ് അങ്ങനെ പറഞ്ഞത്. സ്കൂളിനെ നയിക്കുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് എൽവുഡ് കുബേർലിയാണ്. സ്കൂളിനെ നയിക്കുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? എൽവുഡ് കുബേർലി. പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും പ്രയോഗവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കോളൻസിക്കാണ്. അപ്പോൾ കോളൻസിക്ക് പറഞ്ഞത് പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും പ്രയോഗവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കോളൻസിക്കാണ്. പഠന സാഹചര്യങ്ങളിലാണ് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളൊക്കെ പ്രയോഗവൽക്കരിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് കോളൻസിക്കാണ്. മറക്കരുത്, കോളൻസിക്കാണ് അങ്ങനെ പറഞ്ഞത്. പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ അതായത് അപ്ലൈഡ് സൈക്കോളജിയുടെ രണ്ടാമത്തെ ഭാഗമാണ് മിലിറ്ററി മനഃശാസ്ത്രം. നമ്മൾ ഒന്നാമത്തെ പാട്ടാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം നേരത്തെ പറഞ്ഞത്. അതിൽ കുറച്ച് സൈക്കോളജിസ്റ്റുകളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചു. ഓർത്തു വയ്ക്കുക, പീൽ എന്ന് പറയുന്ന പേര്, സ്കിന്നർ, ക്രോ ആൻഡ് ക്രോ, ഓസുബൽ, എൽവുഡ് കുബേർലി, കോളൻസിക്ക്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അടുത്ത് പറയുന്നതാണ് മിലിറ്ററി മനഃശാസ്ത്രം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മെൻഷൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മിലിറ്ററി മനഃശാസ്ത്രം രാഷ്ട്രത്തിൻ്റെ കാവൽഭടന്മാരായ യോദ്ധാക്കളുടെ മനോവീര്യം ചോർന്നു പോകാതെ നിലനിർത്തുവാനുള്ള മനഃശാസ്ത്രപരമായ മാർഗങ്ങൾ ഈ ശാഖ ആവിഷ്കരിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇത് അഭിവൃദ്ധി പ്രാപിച്ചത്. അപ്പോൾ ഇതിൽ അത്രയധികം ഒന്നുമില്ല, വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മുടെ മിലിറ്ററി അതായത് നമ്മുടെ കാവൽഭടന്മാരെ യോദ്ധാക്കളുടെ മനോവീര്യം ചോർന്നു പോകാതെ നിലനിർത്താനുള്ള മനഃശാസ്ത്രപരമായ മാർഗമാണ് ഈ മിലിറ്ററി മനഃശാസ്ത്രത്തിൽ പറയുന്നത്. അടുത്തതായി വ്യവസായ മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി. തൊഴിലാളികളുടെ വ്യക്തിജീവിതത്തിലെ നിരാശ ദൂരീകരിച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനം നടത്തുവാനും അതുവഴി ഉൽപ്പാദന വർധനവ് ഉണ്ടാക്കുവാനും ഈ മനഃശാസ്ത്ര ശാഖ ഉപകരിക്കുന്നു. അപ്പോൾ അതിലൊന്നും അധികമില്ല, വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഈ വ്യവസായ മനഃശാസ്ത്രം എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നൈദാനിക മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി. ഇത് പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ നൈദാനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ കൊടുത്തിരിക്കും, പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടുന്നത് ഏത് എന്നൊക്കെ വരുന്ന ആ ഓപ്ഷനുകളിൽ ചിലപ്പോൾ ഇതെല്ലാം ഉണ്ടായെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയുക്ത മനഃശാസ്ത്ര വിഭാഗങ്ങൾ ഏതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിൽ നൈദാനിക മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി, മനോരോഗിയുടെ പ്രത്യേകമായ പെരുമാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിക്കുകയും ആ അറിവ് ഉപയോഗിച്ച് രോഗിയെ പരിചരിക്കുകയും ചെയ്യുന്നു. സമായോജന സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഈ ശാഖ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഇത് മനോരോഗവുമായി ബന്ധപ്പെട്ട രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ വരുന്നത്, അത്രയേ ഉള്ളൂ. ആ പേര് മാത്രം നമ്മൾ സ്ട്രൈക്ക് ചെയ്തിരുന്നാൽ മതി.
ക്രിമിനൽ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി കുറ്റവാളികളായി തീർന്നവരുടെ പെരുമാറ്റ രീതികൾ നിരീക്ഷിച്ച് അവരുടെ മാനസിക അവസ്ഥ അപഗ്രഥിക്കുകയും അതുവഴി കുറ്റം ചെയ്യാൻ അവർക്ക് പ്രേരണ നൽകിയ കാരണങ്ങൾ മനസ്സിലാക്കുകയുമാണ് ഈ ശാഖയുടെ ലക്ഷ്യം. കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കപ്പെടുന്നതിനും കുറ്റവാളികളോടുള്ള സമീപനത്തിനും ഇതുവഴി മാറ്റമുണ്ടാകുന്നു. അപ്പോൾ ക്രിമിനൽ മനഃശാസ്ത്രം ആ പേര് പോലെ തന്നെ നമുക്ക് കുറ്റവാളികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. ഇത് ഒരു പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ വിഭാഗമാണ്. കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം എന്നിവയുടെ വിഭാഗങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് ഉറപ്പായും ഒരു മാർക്കിനെങ്കിലും ചോദിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ധർമ്മ മനഃശാസ്ത്രം, ഫങ്ഷണൽ സൈക്കോളജി, പ്രകൃതിയാത്മക മനഃശാസ്ത്രം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ധർമ്മം എന്താണ്? അത് പറയുന്നത് മനുഷ്യൻ്റെ ധർമ്മം എന്താണ്, അവൻ എന്തിനത് നിർവഹിക്കുന്നു എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന മനഃശാസ്ത്ര ശാഖയാണ് ധർമ്മ മനഃശാസ്ത്രം. അപ്പോൾ മനുഷ്യൻ്റെ ധർമ്മം എന്താണ്, അവൻ എന്തിനത് നിർവഹിക്കുന്നു എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന മനഃശാസ്ത്ര ശാഖയാണ് ധർമ്മ മനഃശാസ്ത്രം. ധർമ്മ മനഃശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ആരെല്ലാം? ജോൺ ഡൂയും വില്യം ജെയിംസും. അപ്പം ധർമ്മ മനഃശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ ഡൂയിയും വില്യം ജെയിംസുമാണ്. വിദ്യാഭ്യാസത്തിൽ പ്രൊജക്റ്റ് രീതി കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡൂയിയാണ്. വിദ്യാഭ്യാസത്തിൽ പ്രൊജക്റ്റ് രീതി കൊണ്ടുവന്നത് ജോൺ ഡൂയിയാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണിത്. കേറ്ററ്റിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രൊജക്റ്റ് രീതിയെ നിലവിലുള്ള രീതിയിലേക്ക് വികസിപ്പിച്ചെടുത്തത് ആരാണ്? കിൽപാട്രിക്കാണ്. പ്രൊജക്റ്റ് രീതിയെ നിലവിലുള്ള രീതിയിലേക്ക് വികസിപ്പിച്ചെടുത്തത് ആരാണ്? കിൽപാട്രിക്. പ്രൊജക്റ്റ് രീതി ഉത്ഭവിച്ചത് എവിടെയാണ്? കൊളംബിയ സർവകലാശാലയിലാണ് പ്രൊജക്റ്റ് രീതി ഉത്ഭവിച്ചത്. ഇനി ഒന്നും കൂടെ നമുക്ക് നോക്കാം, ധർമ്മ മനഃശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ആരെല്ലാം? ജോൺ ഡൂയി, വില്യം ജെയിംസ്. ജോൺ ഡൂയി, വില്യം ജെയിംസ്. വിദ്യാഭ്യാസത്തിൽ പ്രൊജക്റ്റ് രീതി കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡൂയി. പ്രൊജക്റ്റ് രീതിയെ നിലവിലുള്ള രീതിയിലേക്ക് വികസിപ്പിച്ചെടുത്തത് ആരാണ്? കിൽപാട്രിക്. ആരാണ്? കിൽപാട്രിക്. പ്രൊജക്റ്റ് രീതി ഉത്ഭവിച്ചത് എവിടെയാണ്? കൊളംബിയ സർവകലാശാലയിൽ നിന്നാണ്. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതെന്ത് തന്നെയായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായി ഇതിന്ന് വരുമെന്നുള്ളത് ഉറപ്പാണ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.